പ്രോഫറ്റ് ഉസേർ അലൈസല ഇസയ്യ നബി അലൈസലാമിൻ്റെ വഫാത്തിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ ഇസ്രയേലിയൻ ജനതയെ നയിക്കുന്നത് ഉസൈർ നബി അലൈസ്സലാമാണ് ഉസൈർ നബി അലൈഹി സ്ലാം ഒരു വിശുദ്ധനും ജ്ഞാനിയുമായിരുന്നു ജനങ്ങൾക്ക് അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടമായിരുന്നു ആളുകൾ അദ്ദേഹം പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുകയും അദ്ദേഹത്തെ പിന്തുടരുകയും ചെയ്തിരുന്നു ഒരു ദിവസം പോലെ പ്രവാചകൻ തന്റെ കഴുതപ്പുറത്ത് നഗരത്തിൽ നിന്നും വളരെ അകലെയുള്ള തന്റെ ഫാമിലേക്ക് പോകുകയായിരുന്നു അദ്ദേഹം അതിരാവിലെ യാത്ര പുറപ്പെട്ടു അത് നല്ല ചൂടുള്ള ദിവസമായിരുന്നു സൂര്യൻ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മരുഭൂമിയിലൂടെ തന്റെ കഴുതപ്പുറത്ത് കുറെ ദൂരം സഞ്ചരിച്ചു ഉച്ചയോടെ അദ്ദേഹം ഒരു ചെറിയ പട്ടണത്തിൽ എത്തിച്ചേർന്നു അവിടെ ആരും ജീവിച്ചിരിപ്പില്ലായിരുന്നു തകർന്ന കെട്ടിടങ്ങളും ചുവരുകളും കിണറുകളും മനുഷ്യരുടെ ധാരാളം അസ്ഥികളും അദ്ദേഹം അവിടെ കണ്ടു ആ പട്ടണത്തിൽ കുറച്ചു സമയം വിശ്രമിക്കാൻ പ്രവാചകൻ തീരുമാനിച്ചു അദ്ദേഹം ഒരു മരത്തണലിരുന്നു പ്രവാചകൻ തന്റെ ബാഗിൽ നിന്നും പഴങ്ങളെടുത്ത് തിന്നാൻ തുടങ്ങി അതിനുശേഷം എഴുന്നേറ്റ് ചുറ്റും നോക്കി പിന്നീട് ചുറ്റിലും കൂടിക്കിടക്കുന്ന അസ്ഥികൾ അദ്ദേഹം ശ്രദ്ധിച്ചു അള്ളാഹു എങ്ങനെ ഇവരെ വീണ്ടും ജീവിപ്പിക്കും അദ്ദേഹം ജിജ്ഞാസയോടെ ചിന്തിച്ചു പ്രവാചകൻ ഇങ്ങനെ ചിന്തിച്ചത് അല്ലാഹുവിൽ അവിശ്വാസം കൊണ്ടല്ലായിരുന്നു മറിച്ച് ആകാംക്ഷ കൊണ്ടായിരുന്നു അദ്ദേഹം ചിന്തിച്ചത് അല്ലാഹു മനസ്സിലാക്കിയപ്പോൾ അള്ളാഹു തന്റെ ശക്തി അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അതിനു വേണ്ടി മരണത്തിന്റെ മലക്കിനെ പ്രവാചകന്റെ അടുത്തേക്ക് അള്ളാഹു അയച്ചു മലക്ക് പ്രവാചകന്റെ അടുത്ത് വന്ന് അല്ലാഹു പറഞ്ഞതുപോലെ പ്രവാചകന്റെ ജീവൻ എടുത്തു പ്രവാചകൻ ജീവനില്ലാതെ ഏകദേശം നൂറ് വർഷക്കാലം അവിടെ കിടന്നു അതിനിടയിൽ പ്രവാചകന്റെ കഴുതയും ചത്തുപോയി ആ നൂറ് വർഷത്തിനിടയിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചു നൂറ് വർഷങ്ങൾക്ക് ശേഷം അതേ മലക്കിനെ അള്ളാഹു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വീണ്ടും അയച്ചു മലക്കെത്തി പ്രവാചകനെ മരണത്തിൽ നിന്നും വീണ്ടും പുനർജീവിപ്പിച്ചു പ്രവാചകൻ കണ്ണുകൾ തുറന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻപിൽ മലക്ക് നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എത്ര കാലം ഉറങ്ങി മലക്ക് ചോദിച്ചു അപ്പോൾ വൈകുന്നേരമായിരുന്നു പ്രവാചകൻ ഉറങ്ങിയിരുന്നത് ഉച്ചയ്ക്കായിരുന്നു ഞാൻ ഒരു ദിവസം അല്ലെങ്കിൽ പകുതി ദിവസം ഉറങ്ങിക്കാണു അദ്ദേഹം ആശയക്കുഴപ്പത്തോടെ മറുപടി പറഞ്ഞു നിങ്ങൾ നൂറ് വർഷമായി ഉറങ്ങുകയായിരുന്നു മലക്ക് പറഞ്ഞു അത് കേട്ടപ്പോൾ പ്രവാചകൻ ഞെട്ടിപ്പോയി അദ്ദേഹം ജീവിതത്തിലേക്ക് തിരികെ വന്നത് അള്ളാഹുവിന്റെ ശക്തി കാരണമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി പിന്നീട് മലക്ക് പ്രവാചകന്റെ കഴുതയെയും ഉണർത്തി പ്രവാചകൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി ആ ദിവസം പ്രവാചകൻ ഒരു കാര്യം മനസ്സിലാക്കി അള്ളാഹു തന്റെ ജനതയ്ക്ക് നൽകിയ ശിക്ഷയായിരുന്നു അത് അദ്ദേഹം തന്റെ ജന്മദേശത്തെത്തിയപ്പോൾ വീണ്ടും അത്ഭുതപ്പെട്ടു അദ്ദേഹം അവിടെ നിന്ന് പോന്നിട്ട് നൂറ് വർഷം കഴിഞ്ഞല്ലോ നഗരം മുഴുവനും മാറിയിരിക്കുന്നു പുതിയ കെട്ടിടങ്ങളും പുതിയ തെരുവുകളും ഉണ്ടായിരിക്കുന്നു അദ്ദേഹം ആ കഴുതപ്പുറത്ത് നഗരത്തിലൂടെ സഞ്ചരിച്ചു അദ്ദേഹത്തിന് ആരെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നിട്ട് തന്റെ വീടിനു നേരെ യാത്രയായി അദ്ദേഹം തന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെയുള്ള ആരെയും അദ്ദേഹത്തിനോ അവർക്ക് അദ്ദേഹത്തിനെയോ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല നിങ്ങൾ ആരാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ചോദിച്ചു ഞാൻ ഉസൈറാകുന്നു അദ്ദേഹം അവരോട് പറഞ്ഞു എന്നാൽ അവർ തല കൊലുക്കിക്കൊണ്ട് പറഞ്ഞു അവർക്ക് അദ്ദേഹത്തെ അറിയില്ല എന്ന് അവർ അവിടെയുണ്ടായിരുന്ന പുരുഷന്മാരോട് അദ്ദേഹത്തിനെ അറിയുമോ എന്ന് ചോദിച്ചു അവർ കാർക്കും അദ്ദേഹത്തെ അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അവിടെയുണ്ടായിരുന്ന വൃദ്ധയുടെ അടുക്കൽ ചെന്നു അവർ അന്തയാണെന്ന് പ്രവാചകൻ തിരിച്ചറിഞ്ഞു ഈ വൃദ്ധ സ്ത്രീ യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിലെ തന്റെ വീട്ടുജോലിക്കാരി ആയിരുന്നു എന്ന് പ്രവാചകൻ മനസ്സിലാക്കി ഇത് ഉസൈറിന്റെ വീടല്ലേ അദ്ദേഹം ചോദിച്ചു അതെ അവർ പറഞ്ഞു എന്നാൽ ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് കുറെ കാലമായി മറന്നു പോയിരിക്കുകയാണ് നൂറ് വർഷം മുൻപാണ് അദ്ദേഹം പോയത് ഞാൻ ഉസൈറാണ് അദ്ദേഹം അവരോട് പറഞ്ഞു അള്ളാഹു എൻ്റെ ജീവൻ എടുത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ നൂറ് വർഷം പിന്നിട്ടു അള്ളാഹു എന്റെ ജീവൻ തിരികെ തന്നിരിക്കുകയാണ് ആ വൃദ്ധ സ്ത്രീ അദ്ദേഹത്തിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു പക്ഷേ അവർക്ക് ഉറപ്പില്ലായിരുന്നു അവർക്കെങ്ങനെ ഉറപ്പിക്കാനാവും ഒന്നോ രണ്ടോ വർഷങ്ങളല്ലോ നീണ്ട നൂറ് വർഷം കഴിഞ്ഞിരിക്കുന്നു അവർ പറഞ്ഞു അള്ളാഹു ഉസൈറിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും നിങ്ങൾ ഉസൈറാണെങ്കിൽ എനിക്ക് കാഴ്ച കിട്ടാനും എനിക്ക് നടക്കാൻ കഴിയാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക പ്രവാചകൻ സമ്മതിച്ചു അദ്ദേഹം സുജൂത് ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റ് വന്ന് വിരലുകൾ അവരുടെ കണ്ണിന് മുകളിൽ വെച്ച് പതുക്കെ തടവി എന്നിട്ട് അദ്ദേഹം കൈകൾ എടുത്തുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിന്റെ ശക്തിയാൽ കണ്ണു തുറക്കുക അത്ഭുതം അവർക്കിപ്പോൾ എല്ലാം കാണാൻ കഴിയുന്നു പിന്നീട് അവർ എഴുന്നേറ്റ് പരസഹായമില്ലാതെ നടന്നു ആ വൃദ്ധക്ക് ഭയങ്കര സന്തോഷമായി അവർ സന്തോഷത്തോടെ പറഞ്ഞു അതെ നീ ഉസേറാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അപ്പോൾ ഉസേർ നബി തൻറെ മക്കളെ കുറിച്ച് അവരോട് ചോദിച്ചു അവർ പ്രവാചകനോട് അവരുടെ കൂടെ ചെല്ലാൻ ആവശ്യപ്പെട്ടു അവരൊന്നിച്ച് അടുത്തുള്ള ഇസ്രായേലിയൻ സഭയിലേക്ക് പോയി നൂറ്റി പതിനെട്ട് വയസ്സ് പ്രായമായ പ്രവാചകന്റെ മകനാണ് സഭയ്ക്ക് നേതൃത്വം നൽകുന്നത് അയാളുടെ കുട്ടികളും ചെറുമക്കളും വരെ ആ സഭയുടെ ഭാഗമായിരുന്നു ആ വൃദ്ധ സ്ത്രീ പ്രവാചകനെ പരിചയപ്പെടുത്തി ഇത് നിന്റെ പിതാവാണ് ഉസൈർ അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നു ഞങ്ങളുടെ പിതാവ് മരണപ്പെട്ടിട്ട് ഏകദേശം നൂറ് വർഷമായി പിന്നെങ്ങനെ ഇത് സംഭവിക്കും അവരാകെ ആശയക്കുഴപ്പത്തിലായി ആ വൃദ്ധ സ്ത്രീ ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ കള്ളം പറയുകയാണ് അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞു നൂറു വർഷം കഴിഞ്ഞ് എങ്ങനെയാണ് അദ്ദേഹം തിരിച്ചു വന്നത് എന്നെ നോക്കൂ അവൾ പറഞ്ഞു ഞാൻ നിങ്ങളുടെ പഴയ ജോലിക്കാരിയാണ് എനിക്ക് മുൻപ് കാഴ്ചയുണ്ടായിരുന്നോ നീ എന്നെ അവസാനമായി കണ്ടപ്പോൾ എനിക്ക് നടക്കാൻ കഴിയുമായിരുന്നോ നിന്റെ പിതാവ് എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഇപ്പോൾ എനിക്ക് നടക്കാനും കാണാനും കഴിയും പ്രവാചകന്റെ മകൻ എഴുന്നേറ്റ് നിന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു എന്റെ പിതാവിന്റെ തോളിൽ ഒരു കറുത്ത മറുകുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു നിങ്ങൾക്ക് ആ മറക് കാണിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കാം പ്രവാചകൻ അദ്ദേഹത്തെ തൻ്റെ മറക് കാണിച്ചു അത് തൻ്റെ പിതാവാണെന്ന സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു അവർക്കത് വിശ്വസിക്കാനായില്ല അവർക്ക് മനസ്സിലായി തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അവരുടെ പിതാവാണെന്ന് എല്ലാവർക്കും സന്തോഷമായി അവരിൽ കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ അദ്ദേഹത്തെ ആദ്യമായിട്ടായിരുന്നു കാണുന്നത് അവർ മുതിർന്നവരിൽ നിന്നും പ്രവാചകനെ കുറിച്ച് ധാരാളം കേട്ടിരുന്നു പ്രവാചകൻ ഒരു മരത്തിനടിയിൽ ഇരിക്കുകയായിരുന്നു മറ്റുള്ളവരെല്ലാം അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കുന്നു പ്രവാചകൻ ഉറങ്ങിക്കിടന്നിരുന്ന ആ സമയത്ത് ബാബിലോണിന്റെ ദുഷ്ടനായ രാജാവ് നബോഖത്ത് നെയ്സർ അവരുടെ മതത്തെ നശിപ്പിക്കാൻ വേണ്ടി തൗറാത്തിൻ്റെ എല്ലാ പതിപ്പുകളും നശിപ്പിച്ചു ഇപ്പോൾ തൗറാത്തിനെക്കുറിച്ച് ആരും ഓർക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചുമകൻ പറഞ്ഞു തൗറാത്തിൻ്റെ അവസാന പതിപ്പ് എവിടെയാണെന്ന് ഞങ്ങളോട് പറയാൻ താങ്കൾക്ക് മാത്രമേ കഴിയൂ ലോകത്ത് അവശേഷിച്ചിട്ടുള്ള ഒരേ ഒരു തൗറാത്തിൻ്റെ പകർപ്പ് മണ്ണിൽ എവിടെയോ കുഴിച്ചിട്ടിരിക്കുകയാണ് അത് പ്രവാചകന് മാത്രമേ അറിയൂ തൗറാത്ത് കുഴിച്ചിട്ടിരുന്ന സ്ഥലത്തേക്ക് പ്രവാചകൻ ജനങ്ങളെ കൊണ്ടുപോയി അത് അവിടെ നിന്നും പുറത്തെടുത്തു അദ്ദേഹം പുറത്തെടുത്ത ആ പകർപ്പ് കണ്ടപ്പോൾ ജനങ്ങൾക്ക് സന്തോഷമായി അവരത് നഷ്ടപ്പെട്ടു എന്ന് കരുതിയതാണ് ആ പുസ്തകത്തിന്റെ പേജുകൾ നശിച്ചിരുന്നു ആ പുസ്തകം ദ്രവിച്ചിരുന്നു ചുറ്റും കുട്ടികളുമായി പ്രവാചകൻ ഒരു മരത്തണലിരുന്ന് ആ പുസ്തകം പകർത്തിയെഴുതുകയാണ് പ്രവാചകൻ ശ്രദ്ധാപൂർവം പഴയ ഗ്രന്ഥത്തിൽ നിന്നും വാക്കുകൾ പകർത്തി ഒരു പുതിയ ഗ്രന്ഥം ഉണ്ടാക്കി അതോടെ ജൂതന്മാർ പ്രവാചകനെ അള്ളാഹുവിന്റെ പുത്രനായി പരിഗണിച്ചു